Lakini College Vidyarthi, Mardicha Kesil, Nehru Group Chairman, P. Krishnadasine, Arrested Chedaridil, High Court of the Adrupti. Krishnadasine, Jamia Beksha High Court of the Nala Windu Pariganiki. Lakini Jauhar Law College Vidyarthi, Shahir Shaukatali Mardichana Paradil, Krishnadasine, Unvishana Sangam, Notice Nalgeda, Jamim Kittuna Vagupuchumati Ayrno. എന്നാൽ പിന്നീട് ജാമ്യം ഇല്ലാത്ത വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജാമ്യം ലഭിക്കാത്ത വകുപ്പ് ചുമത്താനുള്ള സാഹചര്യം വിശദീകരിക്കാൻ കോടതി അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചു. ചോദ്യം ചെയ്തതിനു ശേഷം ഏത് വകുപ്പ് ചുമത്തണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് തീരുമാനിക്കുന്നതെന്നായിരുന്നു സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ സ്വീകരിച്ച നിലപാട്. അതേസമയം കേസ് പരിഗണിച്ച ഹൈക്കോടതി ജഡ്ജിക്ക് നെഹ്റു ഗ്രൂപ്പുമായി ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ജിഷ്ണു പ്രണോയിയുടെ അമ്മ മഹിജ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകി. നെഹ്റു ഗ്രൂപ്പിലെ ചടങ്ങിൽ ജഡ്ജി പങ്കെടുത്ത ചിത്രവും മഹിജ കത്തിനൊപ്പം സമർപ്പിച്ചു. ലക്കിടി കോളേജ് വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിൽ നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ കൃഷ്ണദാസ് അടക്കമുള്ള അഞ്ചു പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി അല്പസമയത്തിനുള്ളിൽ വിധി പറയും. ഇരുവിഭാഗത്തിന്റെയും വാദം പൂർത്തിയായി. കൃഷ്ണദാസ് അടക്കമുള്ളവരുടെ അറസ്റ്റ് പൊതുജനങ്ങളെയും മാധ്യമങ്ങളെയും തൃപ്തിപ്പെടുത്താനുള്ള പോലീസിന്റെ നാടകമെന്നും പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന ജാമ്യമില്ലാ വകുപ്പുകൾ നിലനിൽക്കില്ലെന്നും പ്രതിഭാഗം വാദിച്ചു. നോട്ടീസ് നൽകാതെ അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമാണെന്നും കെട്ടിച്ചമച്ച കേസാണെന്നും ആരോപിച്ചു. എന്നാൽ കോളേജിനെതിരെ പരാതി നൽകിയ വിദ്യാർത്ഥിയെ ഉപദ്രവിക്കാനുള്ള ഗൂഢലക്ഷ്യത്തോടെയാണ് പ്രതികൾ പ്രവർത്തിച്ചതെന്ന് സർക്കാർ അഭിഭാഷകൻ ബോധിപ്പിച്ചു. അറസ്റ്റിന്റെ രണ്ടാം ദിവസം ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നും കൂടുതൽ തെളിവ് ശേഖരിക്കാൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു. കേസ് വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്.